മാന്യ പ്രേക്ഷകർക്ക് അടുത്ത വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളണ്ടില് പോയിട്ട് അവിടെയുള്ള ഒരു റെന്റിന് കൊടുക്കുന്ന വീട്ടിൽ പോയി താമസിച്ച് അതിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വെറും 2000 രൂപ കണ്ട ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പും അവിടുത്തെ ഗ്യാസ് ചേമ്പറൊക്കെ കാണിച്ചു. കാണാത്ത ആൾക്കാർ ഒന്ന് ബാക്കിൽ പോയിട്ട് കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് കണ്ടിട്ട് ഈ ഒരു എപ്പിസോഡിലോട്ട് വരിക. പാർക്കിംഗ് ഏരിയയിലേക്ക് അടുത്തു ഈ ഒരു ബിൽഡിംഗിൽ റെസ്റ്റോറൻറ്റ്സ്, കഫെ, പിന്നെ ബുക്സ്, സോവിനിയേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ. ഞാൻ പോയി ഒരു സോവിനിയർ മേടിക്കട്ടെ. മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്, മാഗ്നറ്റിങ് മാഗ്നറ്റ് സോവിനിയർ. ഇവിടുത്തെ കറൻസിയാണ് കേട്ടോ ZT. ഇത് 20 ZT കാറിന്. അപ്പോൾ ഞാനിവിടുന്ന് ഒരു സോവിനിയർ വാങ്ങി. ഇവിടുത്തെ കറൻസിയുടെ പേര് സ്ലോട്ട്. എന്നാ പാത്തു, പാത്തുവിന് മിഠായി തന്നു. എവിടെ പോയാലും കിട്ടും ചോക്ലേറ്റ്. അത് ഏട്ടൻ നൽകി ഞാൻ കഴിക്കും കേട്ടോ. അതാണ് രസം. ഓക്കെ വാ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. അങ്ങനെയുള്ള ഏരിയയിൽ ഞാനും പാത്തുട്ടി ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് ഏട്ടന്. ഏട്ടൻ അവിടെ പാർക്കിംഗ് ടിക്കറ്റും പിന്നെ അവിടെ WC ഉണ്ട്. WC എന്ന് പറഞ്ഞാൽ വാഷ്റൂം കേട്ടോ. ഈ ഭാഗത്തൊക്കെ WC, യൂറോപ്പിൽ മൊത്തമേ WC എന്നാണ് പറയാം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ സോവിനിയർ കാണിച്ചു തരാം. എനിക്ക് മാഗ്നറ്റ് താല്പര്യം ആയിട്ടുണ്ട് ഇത്. കണ്ട ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയത്. ഇതെന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾ ടോള് കൊടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ പാർക്കിംഗ് ആയിട്ട് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബാർ വീണ് കിടക്കണ്ടാവും. അപ്പം അതിൻ്റെ സൈഡിൽ ഒരു സ്ലിപ്പ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുള്ളൂ. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് ഈ ഒരു സ്ലിപ്പ് നമ്മൾ സ്കാനറിലിടണം. സ്കാനറിലിടുമ്പോൾ അവർ പറയും നിങ്ങൾ പൈസ അടച്ചിട്ടില്ല, പൈസ അടച്ചിട്ട് പോകണമെന്ന്. അപ്പോൾ നമ്മൾ കാറെടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ആ സ്ലിപ്പ് എടുത്തിട്ട് ഒരു ATM മെഷീൻ പോലൊരു സംഭവമുണ്ട്, അതിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അടയ്ക്കും. അപ്പോൾ ആ സ്ലിപ്പിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അതെടുത്തിട്ട് നമ്മൾ കാർ ഓണാക്കി നമ്മൾ വീണ്ടും ആ ഒരു ബാരിക്കേഡിൻ്റെ അടുത്ത് വരുമ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ Airbnb ആദ്യം വെച്ചാണ് ഈ യൂറോപ്പ് ട്രിപ്പിൽ ബുക്ക് ചെയ്യുന്നത്. അവിടേക്കാണ് പോകുന്നത്. എത്ര കിലോമീറ്റർ? 38 കിലോമീറ്റർ, 44 മിനിറ്റ്, 7 മണിക്ക് എത്തും. പക്ഷേ ഞങ്ങൾക്ക് വാഷ് ചെയ്യാൻ ഇഷ്ടം പോലെയുണ്ട്, അതുകൊണ്ട് Airbnb എടുത്തത് കേട്ടോ. ഇനി അത് സക്സസ്ഫുൾ ആയെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ആ അതാണ്. ിലേക്ക് എത്തി. 300 മീറ്ററിൽ ലെഫ്റ്റിൽ കാണുന്ന വീടാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ പോയി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതാ ഞാൻ പറഞ്ഞ അല്ല, ഈ ഒരു വീട് കണ്ടിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു മൂവി ഓർമ്മ വരണ്ടോ? എനിക്ക് പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു മൂവിയില്ലേ സ്വപ്നക്കോട്, ആ മൂവിയിൽ മീരാ ജാസ്മിനൊക്കെ ഇതിവിടെ താമസിക്കും, പൃഥ്വിരാജൊക്കെ മുകളിൽ സ്റ്റേഷനിൽ താമസിക്കും. അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ. ഗാർഡൻ ഏരിയ. മുകളിലത്തെ ഈ ഒരു വലിയ പോർഷൻ ഫുള്ള് ഞങ്ങൾക്ക്, വേറെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാവും, ആ റൂം ഓക്യുപ്പൈഡ് അല്ലാത്തതുകൊണ്ട്. ഒരു രണ്ട് ഒരു ട്വിൻ ബെഡും ഒരു ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ടോ ഇവിടെ. ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ ഇതൊക്കെ ആ കുട്ടിയിട്ടാണ്. ഒരു ചെറിയ പെങ്കുച്ചാട്ടാ ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചത്. ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. ഇവിടെ അതോ വാഷ്റൂം നോക്ക്, ഈശ്വര ഇത് കുളിക്കണ ഏരിയ. വാഷ്റൂം ഭയങ്കര റോയൽ ലുക്ക് അല്ലേ. ഇതമ്മോ രക്ഷില്ല. ഈ ഇതിൽ കൂടെ
തേക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ബാ ഏട്ടൻ താഴെ പോയിക്കാണ് ഞങ്ങളല്ലേ. താഴെട്ടെന്തേ ഈ സ്റ്റേസിൽ കൂടെയാണ് ഞങ്ങൾ കയറി വന്നത്. താഴ്ഭാഗത്ത് അവരുടെ ഫാമിലി. ബാത്തട്ടിയേ ഏട്ടൻ താഴെ പോയിരിക്കാണ്. ഏട്ടൻ്റെ വന്നു. ഞങ്ങളുടെ കാറ് കുറച്ചു നേരം സ്റ്റക്കായിട്ടാ. അപ്പൊ ഞങ്ങൾ എയർബിഎൻബി ഞങ്ങളുടെ റൂമിലെത്തി. ഹായ് പാത്തുട്ടി. നല്ല അപ്പൊ നമുക്ക് എയർബിഎൻബി മതി. രണ്ട് ഒരു ഡബിൾ ബെഡും ഉണ്ട്, ഒരു സിംഗിൾ ബെഡും ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതൊന്നല്ല. ഇവിടെ അതെ ഒരു വലിയ മിറർ, ഡ്രസ്സിംഗ് ടേബിൾ. അപ്പൊ ഏട്ട നോക്കിയ പാത്ത് വരുന്ന ഇത് അവ ഈ വീട്ടുകാരുടെ തന്നെ എന്തോ സ്റ്റഡി റാക്കൊക്കെ ഉണ്ട്. ഏട്ടോ ഇങ്ങോട്ട് വന്ന്, ഇതാണ് ബാത്റൂം. ആ എന്റെ ആ സത്യം ഇത് എന്താണ് എന്താണ് ഇവർ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ആ ഇതാണ് വാഷ്റൂം. ഈ ഷവർ കാണാൻ നല്ല ഭംഗിൻ്റെ അല്ലേ. ഞാൻ ഇങ്ങനത്തെ ഒരു ഷവർ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഈ ബാത്റൂം എത്ര എടുത്താലും മതിയാവില്ല. നല്ല മിറർ, ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട് ഈ സൈഡിൽ. ഇങ്ങനെ ഇത് ഇതൊക്കെ ഓൾറെഡി ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, റാക്ക് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തതാണ്. അതിലിങ്ങനെ ഭംഗിയുള്ള ഒരു സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ മമ്മിയാണ് വെച്ചിട്ടുള്ളത്. ഇത് കൂടെ സ്കൈ കാണാൻ പറ്റും. ഈ ഭാഗം എന്ത് ഭംഗിയല്ലേ, സ്കൈ നോക്കി കുളിക്കാൻ നോക്ക്. ഇതൊരു വാഷ്റൂം ആണെന്നേ തോന്നുന്നില്ല. ഇതൊരു വാഷ്റൂം ആണെന്നേ തോന്നുന്നില്ല അല്ലേ. വലിയ വാഷ്റൂം. ആ ഈ ഒരു വാഷ് ഏരിയയുടെ താഴെ ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ ടവൽസ്, നമുക്ക് ടവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടി, മീൻസ് മേടിക്കുന്ന സ്റ്റോറേജ് സ്പേസാണ്. നല്ല ഭംഗിൻ്റെ അല്ലേ. അപ്പം ഇതാണ് വാഷ് ഏരിയയുടെ വിശേഷങ്ങൾ. ഈ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെയുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഇത്ര വിശദമായി കാണിക്കണേന്ന് വെച്ചാൽ ഇങ്ങനൊരു വാഷ്റൂം പണിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ പണി കേട്ടോ. നല്ല ഭംഗിയുള്ള വാഷ് ഏരിയയാണ്, നല്ല ഭംഗിയുള്ള വാഷ്റൂം. 1200 രൂപയുള്ള ആ കിടുക്ക. അല്ല വേറെ എവിടെയപ്പോ ആക്ക ചെയ്ത കാറ്? ഫ്രണ്ടില്, വീടിന്റെ ഫ്രണ്ട്. ആ വേറെ ഡ്രസ് ഉണ്ട്, അതാണ് അലക്കേണ്ടത്. ഇതല്ല, അല്ല ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പൊ റൂമും ബാത്റൂമും മാത്രല്ല കേട്ടാ, ഇവിടെ ഒരു എന്താ പറയാ കിച്ചൻ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ടേബിളുണ്ട്, അവനുണ്ട്, കെറ്റിലുണ്ട്. ഞാൻ ഇത് കൊണ്ടുവച്ച പഴമാണ് കേട്ടോ. ഗ്യാസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ കുക്ക് ചെയ്യാനുള്ള യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ കഞ്ഞി വെക്കാനൊക്കെ ഇതൊക്കെ മതി. സോസ്പാൻ, വെരിപ്പാൻ, വേറെ വലിയൊരു പാത്രം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞി വെക്കാൻ. പിന്നെ പ്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളത് ഒരു പ്ലേറ്റ്, ആ സ്പൂൺസ്, ആഹാ വലിയ കരണ്ടി, അതൊക്കെ ഉണ്ട്. ഓക്കെ സിങ്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ വലിയ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ സീലിംഗ് പാർട്ടാണ് കേട്ടോ, വീടിൻ്റെ മേൾഭാഗം. ആ വേറെ എന്തിനോ കുറേ പേര് നിൽക്കുന്നുണ്ടാവും ഇവിടെ. മീൻസ് ഇവിടെ ഇങ്ങോട്ട് പാടേക്ക് കൊടുക്കാനായിരിക്കും അങ്ങനെ ബിൽഡ് ചെയ്തത്, അറിഞ്ഞൂടാ. ആ നമുക്കെന്തായാലും കിച്ചണ് ഉപകാരമായി. ഇനി ഞാനേ ഓ വാക്കോ കാണല്ലത്, ഇത് വേറൊരു കുഞ്ഞറും. ഏട്ടൻ്റെ ബെഡ് അതെൻ്റെ ഒരു കൗച്ച് പോലെയാണ് കേട്ടോ. ഇതേ ഒരു ടവലൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് എയർബിഎൻബി ഇഷ്ടമായി, ഇനി തൊട്ട് എയർബിഎൻബി ബുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു സ്വീറ്റാണ് ഞങ്ങൾ വരുന്ന വഴി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണത്തിനായിട്ട് നിർത്തുമല്ലോ, അങ്ങനെ മേടിച്ചത്. നല്ല പുഡിംഗ് ആണല്ലേ. പാത്തൂനും പാത്തൂന് ഇതേ കഞ്ഞി വെക്കാൻ പോണം.
അത് ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. പാത്തുട്ടിക്ക് എന്താ എങ്ങനെയാ കഞ്ഞി വെക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാളെ രാവിലെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ വാഷിംഗ് പരിപാടികളായിട്ട് നിങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം പാത്തുട്ടിക്ക് കഞ്ഞി വെക്കാൻ. അപ്പൊ പറയൂ. അപ്പൊ ഇപ്പൊ 8 മണി ആദ്യമാണ്, 7:50 ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ രൂപീകരണം. അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോ എടുത്തിച്ചതാ. ബൈ ബൈ. നാളെ ഇവിടുന്ന് പോകുന്ന വഴിയൊക്കെ കാണിച്ചതാ. ഞങ്ങൾ ഇപ്പോഴും പോളണ്ടി തന്നെയാണ് കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷൻ സ്ലോവാക്കിയ. എല്ലാം നല്ല രസമുണ്ട്.